പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗലാന. അത് മുഴുവൻ ഓതുന്നില്ല. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, പ്രവാചക പൂങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമായിരുന്നു അവിടെ, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂജിസത്തായിരുന്നു പരിശുദ്ധ ഖുർആനിന് ശേഷം ഇസ്റാഉ മിഅ്റാജ് എന്നുള്ളത്. ആ മിഅ്റാജ്, ഇസ്റാഉ മിഅ്റാജ് നടന്നത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി എത്തപ്പെട്ട പ്രദേശമാണ് പലസ്തീനിലെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ്. ആദ്യത്തെ മുസൽമാന്റെ ആദ്യത്തെ കിബില കൂടിയായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. ബാറക്ന ഹൗല എന്നാണ്, അവിടെ ബറക്കത്താക്കിയിട്ടുണ്ട്, ബറക്കത്തുണ്ട്. ഒരുപാട് മഹാന്മാരുടെ, പ്രവാചക പൂങ്കവരുടെ പദപങ്കജം പതിഞ്ഞ മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് മാത്രമല്ല, ഒരുപാട് പ്രവാചകന്മാരുടെ ശൃംഖലകൾ തന്നെ അവരുടെ സുഹൃദ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു നാടുകൂടിയാണ് പലസ്തീൻ എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മുസൽമാന്റെ ഒന്നാമത്തെ കിബിലയാണ് അക്കസയും പരിസരവും, അക്കസയും ആ അക്കസയും പരിസരവുമാണ് ഇന്ന് ശത്രുക്കളുടെ കരാളഹസ്തങ്ങളിൽ പാവപ്പെട്ട ഫലസ്തീനികൾ ഇരയാക്കപ്പെടുന്ന പ്രദേശമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ആമുഖമായി ഉണർത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി, ദുനിയാവിലെ സ്വർഗീയ ഭൂമിയാണ്, സ്വർഗീയ പട്ടണമാണ് പലസ്തീനെന്ന്, ജെറുസലേമെന്ന് അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഈ ഫലസ്തീനിന്റെ ഭൗമശാസ്ത്രപരമായി ജോഗ്രഫിക്കലായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാട് കൂടിയാണ് ഫലസ്തീൻ. പ്രത്യേകിച്ച് മൂന്ന് വൻകരകളുടെ സംഗമ ഭൂമിയാണ്. ഒന്ന് ഏഷ്യൻ വൻകരയാണ്, ഏഷ്യയിലാണ് ഇവർ നിലകൊള്ളുന്നത്, ഈ പ്രദേശമുള്ളത്. യൂറോപ്പ്, ആഫ്രിക്ക, ഈ മൂന്ന് വൻകരകളുടെ സംഗമ ഭൂമിയാണ്, മധ്യഭാഗമാണ്, സംഗമസ്ഥാനമാണ് ഫലസ്തീൻ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ലോക ചരിത്രം തന്നെ, വേൾഡ് ഹിസ്റ്ററി എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് ചരിത്രങ്ങളുണ്ട്, രണ്ട് ചരിത്രത്തിന്റെ ധാരകളുണ്ട്. ഒന്ന് അറേബ്യൻ ചരിത്രമാണ്, അവരുടെ സിവിലൈസേഷനും അറബ് നാഗരികതയുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായിട്ട് അറബ് ചരിത്രവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ചരിത്രവുമാണ് ലോകത്തേറ്റവും തുല്യതയില്ലാതെ അതിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ലിഖിത ചരിത്രങ്ങളായിട്ട് ഇന്നും നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ചില സന്ദേഹമുണ്ടാകും, അങ്ങനെയാണെങ്കിൽ റോമൻ ചരിത്രവും എഴുതി വെക്കപ്പെട്ട രൂപത്തിൽ അങ്ങനെ ഒരു അവകാശവാദം നടത്താമല്ലോ എന്നൊരു സംശയമുണ്ടാകും. പക്ഷേ ഇന്നും നമുക്ക് സന്ദേഹങ്ങൾക്കിടയില്ലാതെ പറയാൻ കഴിയും, ഇസ്രായേലിന്റെയും അറബികളുടെയും ചരിത്രമാണ് ലോക ചരിത്രം തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റോമൻ ചരിത്രത്തെ അല്ലെങ്കിൽ ആ രീതിയെ തള്ളുകയല്ല, ABCDEFG എന്നുള്ളത് അത് സത്യത്തിൽ ഇംഗ്ലീഷ് വാക്കാണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിൽ കൂടി അത് റോമൻ ലിപിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഗ്രിഗേറിയൻ കലണ്ടർ അത് റോമാ സാമ്രാജ്യം നമുക്ക് നൽകിയതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് എന്ന് തുടങ്ങുന്ന അത് ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചാണ്. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന അവരവരുടെ ആ നക്ഷത്രങ്ങളെ അവരുടെ ദേവതകളായി കണ്ടിരുന്നു. ആ രീതിയിൽ അവർ തുടങ്ങിയ കലണ്ടറാണ് ജനുവരി, ഫെബ്രുവരി, അതോരോ നക്ഷത്രങ്ങളുടെ പേരാണ് അത്ര. അങ്ങനെ റോമാ സാമ്രാജ്യം നൽകിയ ഒരു സംഭാവന കൂടിയാണ് ആ ഗ്രിഗേറിയൻ കലണ്ടർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റോമാൻ സാമ്രാജ്യത്തിന്റെ ഒരു വഴി ഞാൻ അവിടെ തുറന്നിട്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അറബികളുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പ്രവാചകന്റെ പേരാണ്, ഒരു പ്രവാചകന്റെ അപരനാമമാണ് ഇസ്രായേൽ എന്ന് നമ്മൾക്ക് അറിയുമോ? നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അപരനാമമാണ്. നമ്മളിപ്പോ നമ്മുടെ നാടുകളിലൊക്കെ നമുക്കൊരു പേരുണ്ടെങ്കിലും നമ്മെ വിളിക്കുന്ന വേറൊരു പേരുണ്ടായിരിക്കും. അതുപോലെ തന്നെ യാക്കൂബ് നബിയെ മറ്റുള്ളവര് ലാളനയോടുകൂടി വിളിച്ചിരുന്ന പേരാണ് ഇസ്രായേൽ എന്നുള്ള പേര്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇസ്രായേൽ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പേര് കൂടി പറയേണ്ടതുണ്ട്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അള്ളാഹിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കളായിരുന്നു ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും. അതിനു മുമ്പ് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇബ്രാഹിം നബിയിലേക്ക് ആറോ ഏഴോ പ്രവാചകന്മാരുടെ ഗ്യാപ്പേ ഉണ്ടായിട്ടുള്ളൂ ചരിത്രത്തിൽ. നമ്മൾ ഖുർആനും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ കഴിയും മഹാനായ ആദം നബി അലൈഹി സ്വലാം, അതിനുശേഷം ശീസ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഹൂദ് നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ അഞ്ചോ ആറോ പ്രവാചകന്മാർ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹാനുഭാവൻ ജനിച്ചത് ബാബിലോണിയയിലാണ്. ബാബിലോണിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമാണ്. ഈ ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കളാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബിയും. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പലപ്പോഴും നമ്മൾ ചരിത്രത്തിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഇസ്ഹാഖ് നബിയും വിശ്രുതനാണ്, നമുക്കൊക്കെ അറിയുന്ന പ്രവാചകനാണ്. ഇസ്ഹാഖ് നബിയുടെ മറ്റൊരു അപരനാമമായിരുന്നു ഇസ്രായേൽ എന്നുള്ളത്. ഈ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളുണ്ട്. 12 മക്കൾ, അതിൽ 11-ാമനായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം, സൗന്ദര്യവാനായ ചരിത്രത്തിൽ അറിയപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം. ഈ 12 മക്കളാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ 12 മക്കളാണ് കോടിക്കണക്കായ ജനങ്ങളായിട്ട് ആഫ്രിക്കൻ മങ്കരയിലും അതുപോലെ തന്നെ ഏഷ്യൻ മങ്കരയിലും പിന്നീട് തുടർന്നു വന്ന ആ പരമ്പരയിലൂടെ കടന്നു വന്ന കോടാനുകോടി ജനങ്ങളായിട്ട് ഏഷ്യൻ മങ്കരക്കാരും അതുപോലെ തന്നെ ആഫ്രിക്കൻ മങ്കരക്കാരുമായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല വേറൊരു സംഗതി ഇവിടെ ഇടയിൽ സൂചിപ്പിക്കാനുള്ളത്, ഈ ഇസ്രായേൽ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യാക്കൂബ് നബിയുടെ മക്കളാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ നിന്ന് ആവിർഭവിച്ച അവരുടെ പരമ്പരക്കാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ബനു ഇസ്രായേലുകാരിലേക്കാണ് 100,000 പരം പ്രവാചകന്മാരെയും അള്ളാഹു ഇറക്കിയത്, അള്ളാഹു അയച്ചത്. അത് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 123,990+ പ്രവാചകന്മാരെ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്രായേൽ എന്ന അപരനാമത്തിലുള്ള യാക്കൂബ് നബിയുടെ പരമ്പരയിലേക്കാണ് അയച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഉസ്താദുമാരോട് ചർച്ച ചെയ്തപ്പോൾ ഉസ്താദുമാരോട് ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത്, ഉസ്താദുമാരോട് ഇങ്ങനെ 100,000 പരം പ്രവാചകന്മാർ ഇറങ്ങേണ്ടി വന്നൊരു വിഭാഗമാണല്ലോ ബനു ഇസ്രായേലിയർ, അത് തന്നെ അവരുടെ നെഗറ്റീവ് ആസസിലല്ലേ അവരെ കാണേണ്ടത് എന്ന് ചോദിച്ചു. കാരണം 100,000 പരം പ്രവാചകന്മാർ വന്നിട്ടും ഇന്നും അവരിത്രമേൽ വിമർശിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട്, ഇത്രമേൽ മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇന്നും ലോകത്ത് നിലകൊള്ളുന്നവരാണല്ലോ, അതുകൊണ്ട് ഈ 100,000 ആളുകൾ വന്നിട്ട് അവർ നന്നായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് രീതിയിലുണ്ട് അത്ര. ഒന്ന്, അള്ളാഹു അവരെ സ്നേഹിച്ചുകൊണ്ട് 100,000 പരം പ്രവാചകന്മാരെ കൊടുത്തു എന്ന് പറയാം. കാരണം ഒരാൾ ഉപദേശിച്ചിട്ട് നന്നായില്ല, പിന്നെ ഒരാളും കൂടി ഉപദേശിച്ചു, എത്ര പറഞ്ഞു പറഞ്ഞു ഉപദേശിച്ചു, പെട്ടെന്ന് നരകക്കുണ്ടിലേക്ക് എറിയാതെ പിന്നെയും 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 പ്രവാചകന്മാരെ ബനു ഇസ്രായേലിലേക്ക് നൽകിയതാണ് എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഇത്രയധികം പ്രവാചകന്മാരെ 123,000+ പ്രവാചകന്മാരെ അയച്ചിട്ടും നന്നാവാത്തവരാണ് ഇസ്രായേലുകാർ എന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായാലും ആ മഹാന്മാരായ പ്രവാചകന്മാരെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നമ്മെ നന്നാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി വിഷയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊക്കെ എന്റെ കൂടെ തന്നെ വേണം, വയലു പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു മതപ്രഭാഷണം നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു വിഷയ അവതരണം നടത്തുന്നത് പോലെയല്ല, ഇത് ചരിത്ര പഠനമാണ്. നമ്മളിതിനെക്കുറിച്ച് അറിയണം, നമ്മളിതിനെക്കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇങ്ങനെ, അടുത്തൊരു ചോദ്യമാണ്, എന്താണ് ഇങ്ങനെ ഫലസ്തീൻ ജനത ഇത്രമേൽ വേട്ടയാടപ്പെടാനുള്ള കാരണം? നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും ലോകത്തെ ഏറ്റവും അധികം കിരാതമായ വേട്ട അനുഭവിച്ച വിഭാഗം അത് ഹിറ്റ്ലർ വേട്ടയാടിയവരല്ല, അത് മുസോളനി നടത്തിയ കിരാത വേട്ടയല്ല പ്രിയപ്പെട്ടവർ, അത് ഫലസ്തീനിലെ പാവപ്പെട്ട ഇന്തിഫാദയുടെയും ഗസയുടെയും മക്കൾ അനുഭവിച്ചതാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കാം, എന്താണ് ഇത്രമേൽ നരാധമന്മാർ ഈ ഫലസ്തീനെ വേട്ടയാടാനുള്ള കാരണമെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതില് ഫലസ്തീനിലെ ഇന്ന് ഫലസ്തീന്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഫലസ്തീനികൾ, അസിൽ ഫലസ്തീൻകാർ, ഒന്ന് ഗസയാണ്, മറ്റൊന്ന് ജെറുസലേമാണ്, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഈ മൂന്ന് പ്രദേശങ്ങളാണ്. ഇവിടെയുള്ളവരാണ് ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി
എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? മെയ് 15 1948 കൃത്യമായി ശ്രദ്ധിക്കണം, 1948 മെയ് 15 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് ആവിർഭവിച്ചത്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടന്നു വരാം, നിങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ. അന്ന് അറബ് ലോകത്തിന്റെ ഏറ്റവും നടുക്കായിട്ടാണ് ഈ പ്രദേശം, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പ്രദേശം രൂപീകരിക്കപ്പെടുന്നത്. അന്ന് ബ്രിട്ടന്റെയും അതുപോലെ തന്നെ US അമേരിക്കയുടെയും അതുപോലെ തന്നെ UN ഐക്യരാഷ്ട്രസഭയുടെയും ഒത്താശയോടുകൂടിയിട്ടാണ് ഈ പ്രദേശം ഇസ്രായേൽ എന്ന രാജ്യം രൂപം പിറവിയെടുക്കുന്നത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിറവിയെടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുകയാണെങ്കിൽ 1917 ബ്രിട്ടൻ ഫലസ്തീനെ കീഴ്പ്പെടുത്തുന്നത്. അത് വിശാലമായ ചരിത്രമാണ്, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. 1917 ബ്രിട്ടൻ അധീനപ്പെടുത്തുന്നത്. നമുക്കറിയാം ബ്രിട്ടൻ ലോകം മൊത്തം കോളനികളായി കോളനി വേഴ്ച നടത്തിയിരുന്ന ഒരു ബ്രിട്ടൻ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിലൊക്കെ നമ്മൾ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഒക്കെ നമ്മൾ വായിക്കാറുള്ള ആ ബ്രിട്ടൻ അതുവരെ, പക്ഷേ നമ്മൾ ചിന്തിക്കണം, ബ്രിട്ടൻ അവിടെ ഭരണം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭരണം കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ്, പലസ്തീൻ കീഴടക്കുന്നതിന് മുമ്പ് അവിടെ അതുവരെ അവരെ ഭരണം നടത്തിയിരുന്നത്, നീണ്ട നൂറ്റാണ്ടുകളോളം അവിടെ ഭരണം നടത്തിയിരുന്നത് മുസ്ലിം ലോകത്തിന് കീഴിലായിരുന്നു അവിടെ ഭരണം ഉണ്ടായിരുന്നത്. 100% ഇസ്ലാമിക ലോകത്തിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു 1917 വരെ ബ്രിട്ടൻ അധീനപ്പെടുത്തുന്നത് വരെ ഫലസ്തീൻ ഉണ്ടായിരുന്നത്. ചരിത്രത്തെ നമ്മൾ അറിയണം, ചരിത്രം നമ്മൾ ശരിക്കും വിശാലമായി മനസ്സിലാക്കി പഠിക്കുക തന്നെ ചെയ്യണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുദുസിലേക്ക് വന്നതുണ്ട്. അതിനേക്കാൾ ഒരുപാട് മുമ്പാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഖിലാഫത്തിന്റെ 30 എന്നുള്ള മലയാള പുസ്തകമുണ്ട് സമസ്ത പുറത്തിറക്കി, അത് വിശാലമായി നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം ഉദ്ധരിക്കുന്നത്. ചരിത്രം നമ്മൾ അറിയണം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുദുസിലേക്ക് കടന്നു വന്ന ഒരു നിർണായകമായ ഒരു മുഹൂർത്തമുണ്ട് ചരിത്രത്തിൽ. ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന് കടന്നു വരികയും അതുവരെ നീണ്ട 500 ശരിക്കും നോട്ട് ചെയ്യണം, 500 5 നൂറ്റാണ്ടുകാലം അവിടെ ഫലസ്തീൻ ഭരിച്ചിരുന്നത് റോമക്കാരാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ഫലസ്തീൻ അകപ്പെട്ടിട്ടുണ്ടായിരുന്നത് 500 ആ 500 5 നൂറ്റാണ്ടുകാലം ഫലസ്തീൻ അധീനപ്പെടുത്തിയ റോമാ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ടാണ് മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്, മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്, ആ മണ്ണിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ ഏത് ചരിത്രം എടുത്തു പരിശോധിച്ചാലും നമുക്കത് കാണാൻ കഴിയും. ഏത് ആൾ എഴുതിയ, ഇസ്രായേലിയർ എഴുതിയ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും, ആ 500 അവിടെ ഒരു ഒരു ജൂതന് പോലും ഇസ്രായേലിലേക്ക് ഫലസ്തീനിലേക്ക് കടക്കാനുള്ള അവകാശം റോമക്കാർ നൽകിയിരുന്നില്ല, റോമൻ സാമ്രാജ്യം നൽകിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്, ചരിത്രത്തെ മറന്നുപോകരുത്. ആ റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അവർ കൈയടക്കി വെച്ച 500 ഒരു തവണ പോലും ഒരു ജൂതനെ പോലും അടുപ്പിക്കാത്ത, ഒരു ജൂതനെ പോലും കടത്തിവിടാത്ത, ഒരു ജൂതന് പോലും പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ആ ഫലസ്തീനിലേക്കാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുനു ആ മണ്ണിലേക്ക് കാലെടുത്തു വെച്ച ശേഷമാണ് ജൂതർക്ക് വീണ്ടും ആ മണ്ണിലേക്ക് പ്രവേശനം ലഭിച്ചത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക പൈതൃകത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് അവിടേക്ക് ജൂതന്മാർക്ക് പ്രവേശനമുണ്ടായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന് കീഴിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരും അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷമായിരുന്ന ജൂതരും മാത്രമല്ല മുസ്ലിങ്ങളും, അസിൽ ഫലസ്തീനികളായ ആ മുസ്ലിങ്ങളും ഒരുപോലെ ഏകോദര സഹോദരന്മാരായിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയണില്ല, പണ്ടുകാലത്ത് നമ്മുടെ ഭാരതത്തിലൊക്കെ ഉണ്ടായിരുന്ന ഏകോദര സഹോദരങ്ങളായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അവിടെ ഇവിടേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നത്. ഏകോദര സഹോദരന്മാരെ പോലെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും ഒരുമിച്ച് കഴിഞ്ഞു, നീണ്ട നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്.
ഉസ്മാനിയ ഭരണകാലം ഒട്ടോമൻ എംഫയറിന് കീഴിൽ 400 കാലമാണ്, 400 400 വർഷക്കാലമാണ് ബഹുമാനപ്പെട്ട ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലായിട്ട്, സാമ്രാജ്യത്തിന് കീഴിലായിട്ട് ഒരുമയോടുകൂടിയിട്ട് ശരിക്കുമുള്ള ഫലസ്തീനികൾ, ശരിക്കുമുള്ള ഫലസ്തീനികൾ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷമായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ആ ഒരു സ്നേഹത്തോട് ഐക്യത്തോട് രമ്യതയോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം. അതും കഴിഞ്ഞിട്ടാണ് ബ്രിട്ടൻ കടന്നു വരുന്നത്. ബ്രിട്ടൻ കടന്നു വരുന്നത് എപ്പോഴാണ്? തുർക്കിയെ കീഴടക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ശ്രദ്ധിക്കണം, തുർക്കിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒന്നാം ലോക മഹായുദ്ധം സംഭവിക്കുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾക്കെതിരെയാണ്, അച്ചുതണ്ട് ശക്തികൾക്കെതിരെ തുർക്കിയെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടൻ മറ്റു ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയാണ്. ആ അങ്ങനെ മറ്റു ശക്തികളെ കൂട്ടിയിട്ട് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിയിട്ട് അങ്ങനെ നടത്തിയ കീഴടക്കലിലാണ്, പോരാട്ടത്തിനൊടുവിലാണ് 1917 ഫലസ്തീൻ എന്ന ഇസ്ലാമിക ചരിത്രപരമായ ഒരുപാട് സുഹൃതങ്ങൾക്ക് സാന്നിധ്യം വഹിച്ച ഫലസ്തീൻ, അതേ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ഭൂമികയായി ലോകത്തന്നും അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയുള്ള ബൈത്തുൽ മുഖദ്ദസ് ജെറുസലേം ഉൾപ്പെടെ പൂർണമായിട്ട് ബ്രിട്ടന്റെ അധീനതയിൽപ്പെട്ടത് 1917 ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങളിത് ഹൃദയം കൊണ്ട് കേൾക്കണേ. ഒരു ചരിത്രത്തിന്റെ ഒരു കേൾക്കുമ്പോഴുള്ള ഒരു അവജ്ഞയോടുകൂടിയോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്ന രൂപത്തിലോ കേൾക്കേണ്ടതല്ല. ഇത് ബദശ്രദ്ധരായിട്ട് എന്താണ് ഫലസ്തീൻ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള ആ വികാരത്തോടുകൂടി. കാരണം ലോകത്തെവിടെയെങ്കിലും നമ്മുടെ സഹോദരന്മാർ വേട്ടയാടപ്പെടുമ്പോൾ അത് നമ്മുടെ കൂടി വേദനയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. 1917 നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രിട്ടൻ. ബ്രിട്ടൻ അധീനപ്പെടുത്തിയതിന് ശേഷം ബ്രിട്ടന്റെ കീഴിൽ ഫലസ്തീൻ ആയത് മുതൽ സത്യത്തിൽ ഇന്ന് നാം കാണുന്ന നരനായട്ട് മുഴുവൻ അരങ്ങേറിയത് ബ്രിട്ടന്റെ കീഴിൽ ഫലസ്തീൻ വന്നതോടുകൂടിയാണ്. അതോടുകൂടിയിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ്, അവിടെയുള്ള ജനത ഇത്രമേൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നീണ്ട നൂറ്റാണ്ടുകാലം, 400 ഇസ്ലാമിക ഭരണം നിലനിന്ന പ്രദേശമാണ്. ഏറ്റവും സത്യസന്ധമായി പറയുമ്പോൾ ഏറ്റവും സ്വാതന്ത്ര്യത്തോടുകൂടിയിട്ട്, ഏറ്റവും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയിട്ട്, ഏറ്റവും സാഹോദര്യത്തോടുകൂടി കഴിഞ്ഞു വന്നൊരു ജനതയായിരുന്നു, ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്തെ ഫലസ്തീനികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു പ്രദേശമാണ് ആ ഒരു നാടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മഹാക്രൂരതകളുടെ വിളനിലമായിട്ട് പരാവർത്തിക്കപ്പെട്ടത്, പരിവർത്തനത്തിന് വിധേയമായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശാന്തി ഭൂമികയെ ബ്രിട്ടൻ അധീനപ്പെടുത്തിയത് മുതൽ അവിടെ കിരാതമായ വീഴ്ചയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ബ്രിട്ടൻ വന്നതിനു ശേഷം ആ സമയത്ത് ബ്രിട്ടൻ 1917 അധീനപ്പെടുത്തിയത് ഫലസ്തീനെ. ആ സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ പോപ്പുലേഷൻ 3% മാത്രമാണ്. 3% മാത്രമാണ് ആകെ ജനങ്ങളെ എടുത്തു നോക്കിയാൽ അതിൽ വെറും 3% മാത്രമാണ്. 100 3 മാത്രമാണ് അവിടെ ജൂതന്മാരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ജൂത പോപ്പുലേഷൻ 3% മാത്രമായിരുന്നെങ്കിൽ ബ്രിട്ടൻ എന്ത് ചെയ്തെന്നോ, ഒരു കോൺസ്പിറൻസി ഉണ്ടാക്കിയിട്ട് ബ്രിട്ടൻ ലോകത്തുടനീളം നടത്തിയ ഒരു കോൺസ്പിറൻസിയുടെ ഭാഗമായിട്ട് ലോകത്തുള്ള എല്ലായിടത്തുമുള്ള ജൂതന്മാരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അവരെ സെറ്റിൽ ചെയ്യിച്ചിട്ട് ഈ ഫലസ്തീനിൽ നിന്നുള്ള പല പ്രദേശങ്ങളും ഇങ്ങനെ തട്ടിയെടുക്കാൻ തുടങ്ങി. ഈ ഫലസ്തീനികൾ എന്നാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ഫലസ്തീനികളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങളും ജൂതന്മാരും അന്നുണ്ടായിരുന്ന ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുമായിരുന്നു. അവരൊരു വലിയ വിഭാഗം അവിടെയുണ്ട്, അവരിൽ നിന്നാണ് ഈ ഭൂമി തട്ടിയെടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ 3 ശരിക്കും ശ്രദ്ധിക്കണം, 1917 വന്ന ബ്രിട്ടീഷുകാർ, 3 പറയുമ്പോൾ 1947, 3 അവിടെയുള്ള ജനസംഖ്യ, ജൂതന്മാരുടെ ജനസംഖ്യ, ജൂഡ്സിന്റെ ജനസംഖ്യ 3% നിന്ന് 30% അതിലധികവുമായിട്ട് ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ.
അങ്ങനെ ജൂതന്മാർക്ക് ഒരു കോൺസ്പിറൻസി തിയറി ആവിഷ്കരിച്ചുകൊണ്ട് ജൂതന്മാരെ മൊത്തം അട്രാക്ട് ചെയ്തുകൊണ്ട് പലസ്തീനികളുടെ ഭൂമി മുറിച്ചു കൊടുത്തുകൊണ്ട് അധിനിവേശപ്പെടുത്തിക്കൊണ്ട് ജൂതന്മാരെ അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ 1947 ശരിക്ക് ശ്രദ്ധിക്കണം, അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ എല്ലാ സാമ്രാജ്യങ്ങളും വെടിഞ്ഞുകൊണ്ട് കോളനി വീഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടൻ അവരുടെ നാടുകളിലേക്ക് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. നമ്മുടെ ഭാരതാംബയുടെ മണ്ണിൽ നിന്നും അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ 1947 കോളനി വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നും ബ്രിട്ടന് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പോയപ്പോൾ 3 പതിറ്റാണ്ടുകാലമാണ് അവർ ഭരണം നടത്തിയത്. ആ സമയത്താണ് ജൂതന്മാരുടെ 3% 30% എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ തിരിച്ചു മടങ്ങുമ്പോൾ അവർ ചെയ്ത ഒരേ ഒരു പണിയുണ്ട്. അവരാകെ ചെയ്ത ഒരേ ഒരു പണി, UN എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഇന്നും 200 ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന, 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉള്ള, അതേ പ്രിയപ്പെട്ടവരെ, ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഒത്താശയോട് കൂടിയിട്ട് ബ്രിട്ടൻ ചെയ്തത് ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമികയെ ഛേദിക്കുകയാണ്, മുറിച്ച് രണ്ടാക്കുകയാണ് ചെയ്തത്. മുറിച്ച് രണ്ടാക്കി എന്ന് മാത്രമല്ല കേട്ടോ, മുറിച്ച് രണ്ടാക്കിയിട്ട് ന്യൂനപക്ഷമായിട്ടുള്ള ജൂതന്മാർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ 54% ജൂതന്മാർക്കും, അതുപോലെ തന്നെ കേവലം വലിയൊരു വിഭാഗമായിട്ടുള്ള ഫലസ്തീനികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അവരിൽ ജൂതന്മാരുണ്ട്, കുറച്ച് ജൂതന്മാരുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. അസിൽ അടിസ്ഥാനപരമായിട്ട് ഫണ്ടമെന്റലായിട്ട് യഥാർത്ഥ ഫലസ്തീനികൾ അവർക്ക് കൊടുത്തത് 44% കുറച്ച് മുകളിൽ മാത്രമാണ് അവർക്ക് കൊടുത്തത്. ഇത് UNന്റെ അംഗീകാരത്തോടുകൂടിയാണ് എന്ന് കൂടി നമ്മൾ ഇടയിൽ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അങ്ങനെ ബ്രിട്ടൻ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് സാമ്രാജ്യത്വ വീഴ്ച അവസാനിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ അവരാകെ എടുത്ത പണി ഫലസ്തീനെ വിഭജിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സയണിസത്തിന്റെ ഒരു ആവിർഭാവം അതിന്റെ ഇടയിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1890s മെഴ്സൽ എന്ന് പറയുന്ന സയണിസത്തിന്റെ പിതാവ് അദ്ദേഹം തുടങ്ങിവെച്ച സയണിസം എന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട്, അവരൊരു കോൺസ്പിറൻസി തിയറിയുടെ ആളുകളാണ്, അവർ ഗൂഢാലോചനയുടെ ആളുകളാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സംഘടിച്ചെത്തിയ കുടിയേറ്റക്കാരുടെ നീണ്ടൊരു പ്രളയത്തിന്റെ ആ ഒരു ഒഴുക്കിനിടയിൽ അവർക്കൊക്കെ ഭൂമി കണ്ടെത്താൻ, അവർക്കൊക്കെ താമസ സൗകര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥ മണ്ണിന്റെ അവകാശികളായ, ഫലസ്തീനിന്റെ അവകാശികളായ, ഫലസ്തീനിന്റെ ജനിതകമായ മണ്ണടരുകളിൽ വേരുകളായിരുന്നിറങ്ങിയിട്ടുള്ള ഫലസ്തീനികളെ ആട്ടിയോടിക്കുകയും അവരെ കുടിയിറക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് ചരിത്രം സാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തെ മറന്നു പോകരുത്. അവിടെ നടന്നത് ഇവരെ കുടിയിറക്കുന്നത് എങ്ങനെയാണ്, പലപ്പോഴും നമ്മുടെ ഗവൺമെന്റുകളൊക്കെ അന്യായമായിട്ട് ഭൂമി കയ്യേറിയ ആളുകളെ കുടിയിറക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മളത് കാണാറുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള കുടിയിറപ്പിക്കലായിരുന്നില്ല ഇത്, ആ നിലയിലുള്ള രീതിയായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. രാത്രികളിൽ ആക്രമണം നടത്തിയിട്ടാണ് ഇവിടെ കുടിയൊഴിപ്പിക്കൽ സംഭവിച്ചത്. ഒരു ഗ്രാമത്തെ ഒന്നാകെ ചുട്ടി കരിച്ചു കളഞ്ഞ് നശിപ്പിച്ചു കളയുന്ന രീതിയാണ് ഇവിടെ ഇവർ ഇസ്രായേലിയർ ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, സയണിസം ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ രീതിയിൽ സർക്കാരിന്റെ പിന്തുണയോടെ ആയുധങ്ങളുമായി എത്തിയിട്ട് അവരെ വീടുകളിൽ കയറിയിട്ട്, ഗ്രാമങ്ങളിൽ കയറിയിട്ട് ആട്ടിയോടിക്കുകയായിരുന്നു പലസ്തീൻ ജനതയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് 1948 മാത്രം, ചരിത്രം പറയുന്നു, ശരിക്ക് ശ്രദ്ധിക്കണേ, 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചത്. 1948 May 15 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചത്. ഈ 1948 മാത്രം ചരിത്രം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, 500 villages ഫലസ്തീനിൽ നിന്ന് സമ്പൂർണമായിട്ട് ഇസ്രായേൽ സയണിസം തുടച്ചു നീക്കിയത്, നാമാവശേഷമാക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്രായേൽ അവരുടെ അധിനിവേശത്തിന്റെ ഒന്നാമത്തെ
രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചത്, രാഷ്ട്രീയപരമായ വിത്തിട്ടത്, 500 ഗ്രാമങ്ങൾ തച്ചു തകർത്തുകൊണ്ട് നാമാവശേഷമാക്കിയിട്ടാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് 48ൽ, ഈ 1948 അവർ ശരിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചിട്ടുള്ളൂ. യു എന്നിന്റെ ഒത്താശയോടുകൂടി, യു കെയുടെ ഒത്താശയോടുകൂടി, യു എസിന്റെ മറവിൽ നിന്നുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അതും അവർക്ക് പകുത്തു കിട്ടിയ ആ 55% അവർക്ക് പകുത്തു കിട്ടിയല്ലോ. ബ്രിട്ടൻ യു എന്നിന്റെ ഒത്താശയോടുകൂടി പകുത്തു കൊടുത്ത ആ 55% 1948 മെയ് 15 ഭൂമി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നത്. അത് പക്ഷേ ഇനി വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, അത് പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോൾ 1948 55% പാർട്ടീഷൻ നടന്നു. ഈ പാർട്ടീഷനെ കുറിച്ചൊക്കെ വളരെ വിശാലമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. യു എൻ പാർട്ടീഷൻ പ്ലാൻ എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. 1947 ബ്രിട്ടൻ യു എന്നിന്റെ ഒത്താശയോടുകൂടി ചെയ്ത ആ പാർട്ടീഷൻ പ്ലാനിന് അറിയപ്പെട്ടിരുന്നത് യു എൻ പാർട്ടീഷൻ പ്ലാൻ എന്നാണ്. 1947 ആ പാർട്ടീഷൻ എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ വളരെ വിശാലമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ അതിന്റെ ജോഗ്രഫി മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ നമുക്കത് വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂയിഷ്ഠമായ മേഖലകളൊക്കെ ഇസ്രായേലിന് പകുത്തുകൊടുക്കുകയും അതുപോലെ തന്നെ ആരിഡ് ആയിട്ടുള്ള തരിശു ഭൂമികൾ, അവിടെ ഒരു ഫലം പോലും കായ്ക്കാത്ത, കൃഷി ചെയ്യാൻ പറ്റാത്ത, തരിശു ആരിഡ് ആയിട്ടുള്ള ഒന്നും നടക്കാത്ത ഭൂമികൾ നോക്കിയിട്ടാണ് ഫലസ്തീന് പകുത്തുകൊടുത്തത്, വിട്ടുകൊടുക്കുകയും ചെയ്തത്. ഇത്രമേൽ അതിക്രൂരമായ ഒരു പാർട്ടീഷൻ പ്ലാനാണ്. ഐക്യരാഷ്ട്രസഭ പോലും യു എൻ ഒ പോലും നടപ്പിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1948 നിന്ന് 55% പാർട്ടീഷനുമായി പോയ ഇസ്രായേലുകാർ 1949 ഒരു വർഷം പിന്നിടുമ്പോൾ, കേവലം ഒരു വർഷം പിന്നിടുമ്പോൾ, 12 മാസം പിന്നിടുമ്പോൾ, ഈ 55% നിന്ന് 78% അധിനിവേശം നടത്തിക്കൊണ്ട് ഫലസ്തീനെ പിടിച്ചെടുക്കുകയും 78% ഉയർത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളൊരു അധിനിവേശമായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ കാട്ടുനീതി അജണ്ടയാക്കിയിട്ടുള്ള ഒരു അധിനിവേശമായിരുന്നു ഫലസ്തീന്റെ മേൽ ഇസ്രായേൽ നടപ്പിലാക്കിയത്. ഈ 78% കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഭാഗം ഒന്ന് ഗസ്സയാണ്. ഗസ്സ എന്ന് പറഞ്ഞാൽ മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫിഈ റഹിമഹുള്ള മഹാനുഭാവന്റെ പദപങ്കജം പതിഞ്ഞ മണ്ണാണ് ഗസ്സ. മഹാനുഭാവന്റെ സുകൃത സാന്നിധ്യം അനുഭവിച്ച മണ്ണാണ് ഗസ്സ. മഹാനുഭാവൻ ജനിച്ചു വീണ, ഈ ലോകത്തേക്ക് കടന്നു വന്ന പവിത്ര ഭൂമിയാണ് ഗസ്സ. ആ ഗസ്സയാണ് ഒന്ന് ബാക്കിയുള്ളത്. മറ്റൊന്ന് ജെറുസലേമാണ്, ബൈത്തുൽ മുഖദ്ദസുള്ള ജെറുസലേം. മറ്റൊന്ന് വെസ്റ്റ് ബാങ്കുമാണ്. ഈ 3 പ്രദേശങ്ങളാണ് ഇന്നും ഇവരുടെ നരാധവേട്ടയ്ക്കിരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ട വളരെ ചെറിയ പ്രദേശങ്ങൾ മാത്രമാണ് പിന്നെ ഫലസ്തീനികൾക്ക് ബാക്കിയുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഞാനിവിടെ സൂചിപ്പിച്ച പാർട്ടീഷൻ ലോ പ്രകാരം തരിശു ഭൂമികൾ ഫലസ്തീനികൾക്കും, അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂയിഷ്ഠമായ പെട്ടെന്ന് കായ്ക്കുന്ന ആ ഒരു ഭൂമി അത് ഇസ്രായേലികർക്കും പകുത്തുകൊടുത്തു. എന്നിട്ട് പോലും പാവപ്പെട്ട ഫലസ്തീനികൾ ആ മണ്ണിനോട് പോലും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അവരെ അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന തീവ്രവാദികളല്ല, മറ്റു രാജ്യങ്ങൾ അധീനപ്പെടുത്താൻ വേണ്ടി, അധിനിവേശം നടത്താൻ വേണ്ടി നടത്തുന്ന തീവ്രവാദികളല്ല പ്രിയപ്പെട്ടവരെ. അവര് ലഭിച്ച സ്ഥലത്ത് ഫലസ്തീൻ ആ മണ്ണിനോട് പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പിന്നെയും കാലം കടന്നു. 1949 തന്നെ 78% ഭൂമിയിലേക്ക് ഇസ്രായേൽ വളരുകയും, ഇസ്രായേൽ വളർന്ന് വളർന്ന് അധിനിവേശപ്പെടുത്തി ഇവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് വളരുമ്പോ 22% ഭൂമിയിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു, ചുരുങ്ങി ചുരുങ്ങി വരികയായിരുന്നു ഫലസ്തീൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് പോലും 78% പോലും ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ചില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. 1967 യുദ്ധം സംഭവിച്ചിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്കറിയാം അതുവരെ 1967 യുദ്ധം വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു യുദ്ധമാണ്. ഒരർത്ഥത്തിൽ സമ്പൂർണമായി ഫലസ്തീൻ എന്ന ഭൂമി സ്വന്തമായിട്ട് ഇസ്രായേൽ സ്വന്തമാക്കുന്ന ഒരു യുദ്ധമായിരുന്നു 1967 യുദ്ധം. ജെറുസലേം, ഗസ്സ അടക്കമുള്ള പ്രദേശങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷാഫി ഇമാമിന്റെ ഗസ്സയും അതുപോലെ തന്നെ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശവും അവർ കീഴടക്കി. അതിന് പുറമെ തൊട്ടടുത്ത അയൽ രാജ്യമായ ഈജിപ്തിലെ ചിരപുരാതനമായ സീനാ പർവ്വതമൊക്കെ ദൂരി സീനാ പർവ്വതമൊക്കെയുള്ള സീന എന്ന് പറയുന്ന പ്രദേശം, ഈജിപ്തിലെ സീനാ പർവ്വതവും ഉൾപ്പെടുന്ന സീനയും അതുപോലെ തന്നെ സിറിയയുടെ ഭാഗമായിട്ടുള്ള ജൂലാൻ കുന്നുകളും ഗൂലാൻ ഹൈറ്റ്സ് എന്ന് ചരിത്രത്തിൽ വിശ്രുതമായ ഇന്നും അറിയപ്പെടുന്ന ഗൂലാൻ ഹൈറ്റ്സ്, ജൂലാൻ കുന്നുകളും ഉൾപ്പെടെ അവർ കയ്യിലാക്കി. ആ രീതിയിലാണ് 1967 യുദ്ധാനന്തരം ഇസ്രായേൽ വളർന്നത്, അധിനിവേശം നടത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം, 1967 യുദ്ധത്തോടുകൂടിയിട്ടാണ് ഗസ്സയും അതുപോലെ തന്നെ ജെറുസലേമും ഇവർ ഇസ്രായേൽ അധിനിവേശപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ഈജിപ്തിലെ സീനയും അതുപോലെ തന്നെ തൊട്ടടുത്ത അയൽ രാജ്യമായ സിറിയയിലെ ഗൂലാൻ ഹൈറ്റ്സുമൊക്കെ ഇസ്രായേൽ അധിനിവേശപ്പെടുത്തിയെന്നും ചരിത്രത്തിൽ കാണാം. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം, നമ്മൾ മനസ്സിലാക്കേണ്ട, ഇടയിൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ക്രൂരതകൾ, ഇത്രയും അധിനിവേശങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് ഒരിക്കലും ഒറ്റക്ക് സാധ്യമാകില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അത്രമേൽ ചെറിയൊരു രാജ്യമായിരുന്നു അവർ, അത്രമേൽ ചെറിയ ന്യൂനപക്ഷമായിരുന്നല്ല അവർ. എന്നാൽ ഇങ്ങനെ ഒരു അധിനിവേശത്തിന് 100% പിന്തുണ നൽകിയത് അത് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനുമാണ് എന്ന് നമ്മൾ ഇടയിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് ഇന്നും മനസ്യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മനസ്യുദ്ധം പ്രവാഹം പോലെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി പുതിയ പ്രശ്നത്തിലേക്ക് കടന്നു വരാം. പുതിയ പ്രശ്നം ഫലസ്തീന്റെ മക്കളായ 3%, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഫലസ്തീന്റെ മക്കളായ ഒരു 3% ജൂതന്മാരുണ്ട്. സത്യത്തിൽ ഫലസ്തീനികൾക്ക് അവരോട് ഒരു വിയോജിപ്പില്ല, അവരോട് ദേഷ്യമില്ല, അവരാ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ കുടിയേറ്റക്കാരെയാണ് പ്രശ്നം. കുടിയേറ്റം നടത്തുന്ന ആളുകളെ, കുടിയേറിപ്പാർത്തവർ, അവരുടെ നാടും കൂടും കൃഷിയും വ്യവസായവും അതുപോലെ എല്ലാം തകർത്ത, ഫാമിലി അറ്റ്മോസ്ഫിയറും ഒക്കെ തകർത്ത കുടിയേറ്റക്കാരോട് മാത്രമാണ് ഫലസ്തീന്റെ മക്കൾക്ക് എതിർപ്പുണ്ടായത്. അത് ഇന്നും എന്നും അങ്ങനെയാണ്, എല്ലാ സമയത്തും അങ്ങനെയാണ്. ഫലസ്തീനികൾ അവരെ കുടിയേറിയവരെ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. നമ്മളറിയണം, 1922 8% ജനസംഖ്യയുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈസ്റ്റ് ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗസ്സ ഉൾപ്പെടെയുള്ള മൊത്തം കുടിയേറ്റ ഗ്രാമങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 8% മാത്രമായിരുന്ന അവരുടെ ആകെ പോപ്പുലേഷന്റെ 8% മാത്രം ഉണ്ടായിരുന്നത്. എന്നാൽ അവരെന്ത് ചെയ്തു, ഈ ഇസ്രായേലിയരായിട്ടുള്ള ജൂതന്മാരെന്ത് ചെയ്തു, ഈസ്റ്റ് ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗസ്സ പോലെയുള്ള പാലസ്തീനിന്റെ പ്രദേശങ്ങൾ അവിടെ കുടിയേറ്റ ഗ്രാമങ്ങൾ ഉണ്ടാക്കി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തരും. നമ്മളിപ്പോ കേരളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, കേരളം ഒരു രാജ്യമാണെന്ന് കരുതുക, തമിഴ്നാട് വേറൊരു രാജ്യമാണെന്ന് കരുതുക. ഈ കേരളത്തിലുള്ള ആളുകൾ പോയിട്ട് തമിഴ്നാടിനെ അധിനിവേശപ്പെടുത്തിയിട്ട് അവിടെ ഉള്ള ആളുകളെ ഇറക്കി വിട്ടിട്ട് അവിടെ ഉള്ള ഗ്രാമങ്ങൾ കയ്യേറിയിട്ട് നമ്മൾ അവിടെ പോയി താമസിക്കുക, എന്നിട്ട് അത് അധിനിവേശപ്പെടുത്തുക. ഈ ഒരു രീതിയാണ് ഇസ്രായേലിലെ ജൂതന്മാർ സ്വീകരിച്ചത്. അങ്ങനെ പലസ്തീനിലെ വളരെ പ്രധാനപ്പെട്ട ഈസ്റ്റ് ജെറുസലേമിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക്, ഇന്നും വെസ്റ്റ് ബാങ്ക് അക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗസ്സ, ഷാഫി ഇമാമിന്റെ ഗസ്സയിലും ഉൾപ്പെടെ മൊത്തം കുടിയേറ്റ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ട് താമസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അധിനിവേശപ്പെടുത്തിയത്. 66 ലക്ഷമാണ്, ശ്രദ്ധിക്കണേ, 66 ലക്ഷമാണ് ഇസ്രായേലിലെ ജൂത ജനസംഖ്യ, 66 ലക്ഷം. എന്നാൽ ഇതിൽ നിന്ന് 7.5 ലക്ഷം പേരും കയ്യേറ്റ ഭൂമിയില്, അതായത് ഫലസ്തീനിൽ നിന്ന് കയ്യേറ്റ ഭൂമിയായിട്ടുള്ള ഈസ്റ്റ് ജെറുസലേമിലെയും വെസ്റ്റ് ബാങ്കിലെയും ഗസ്സയിലെയും 7.5 ലക്ഷം പേരും കുടിയേറ്റ ഭൂമിയിൽ ഫലസ്തീനികളുടെ, ആ ഭൂമികളുടെ അവകാശികളായിട്ടുള്ള ഫലസ്തീനികളുടെ ഭൂമിയിലാണ് ഈ 7.5 ലക്ഷം ആളുകളും കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്ന് മാത്രമല്ല,
ഈ ആളുകൾക്ക് ഈ 7.5 ലക്ഷം വരുന്ന ഈ ജൂതൻ ഫലസ്തീനികളുടെ സ്ഥലം കൈയടക്കിയിട്ട് അവിടെ ഗ്രാമങ്ങൾ സ്ഥാപിക്കുകയും ഗ്രാമങ്ങൾ കൈയടക്കിയിട്ട് അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ അവിടെ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്, സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ആശുപത്രികൾ അവർ നടത്തുന്നുണ്ട്, കളിഗ്രൗണ്ടുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട്, ഇങ്ങനെ സ്കൂളുകളുണ്ട്. പക്ഷേ അതൊന്നും പോ അതൊക്കെയുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ അവർ കുടിയേറ്റ ഭൂമിയായിട്ട് പോലും അവർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പിടിച്ചെടുത്ത കയ്യേറ്റ ഭൂമിയിൽ പോലും ഇവരെയൊക്കെ പലസ്തീനികളെ ഒന്നാകെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു നിമിഷം കൊണ്ട് ആക്രമിക്കാൻ കഴിയുന്ന ഡെമോന എന്ന് പറയുന്ന ആണവ നിലയം പോലും അവിടെ ഉണ്ട് എന്ന്, ഡിമോന എന്ന പേരിൽ അവിടെ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കിയതിനെ കുറിച്ച് 1950 മുതൽ 1960 വരെയാണ് ഡിമോന എന്ന് പറയുന്ന ആ ആണവ നിലയം അത് സ്ഥാപിച്ചത്. ഈ കയ്യേറ്റ ഭൂമിയിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഡിമോന അതിനുവേണ്ടി സഹായിച്ചത് ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനുവേണ്ടി സഹായിച്ചത് ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് 1950 മുതൽ 1960 വരെ ഡിമോന എന്ന് പറയുന്ന ആണവ നിലയം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാ ഫ്രാൻസ് എന്നറിയുമോ? ഈ സഹായിച്ച ഫ്രാൻസ് ഏതെന്നറിയുമോ? സ്ത്രീകളെ അവർ ബുർക്കയിട്ട് നടന്നാൽ, അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കേസ് ചാർജ് ചെയ്യുകയും അതൊരു ക്രൈമായി ചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഫ്രാൻസ് ആണ് പ്രിയപ്പെട്ടവര്. അവിടെ മുഖാവരണം ധരിച്ചുകൊണ്ട് സ്ത്രീക്ക് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ ശിക്ഷ നൽകുന്ന ഫ്രാൻസ് ആണ് പ്രിയപ്പെട്ടവര്. നമുക്ക് ഒരു പക്ഷേ ഫുട്ബോളിൽ കാൽപന്ത് കളിയിൽ വിസ്മയം തീർക്കുന്ന ഫ്രാൻസിനെ അറിയുമായിരിക്കാം. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു ഇരുണ്ട മുഖം കൂടിയുണ്ട് എന്ന് പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിട്ട് ഫലസ്തീനെതിരായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ അവർ വീറ്റോ പവർ ഉപയോഗിക്കാറുള്ളത് ഫ്രാൻസ് എന്ന് ചരിത്രത്തിന്റെ രചത രേഖകളിൽ ഇന്നും കാണാൻ കഴിയുന്ന വസ്തുതയാണ്. ഫ്രാൻസ് പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിട്ടും പലസ്തീന് എതിരായിട്ടുമാണ് വീറ്റോ പവർ ഉപയോഗിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് ആ രീതിയിലാണ് നമ്മളതിനെ വായിക്കേണ്ടത് എന്ന് മാത്രമല്ല, ലോകത്തെ ഏത് ശക്തികളുമായിട്ടും നമ്മൾ യുദ്ധം നടത്താനുള്ള സൈനിക സായുധ പോരാട്ടം നടത്താനുള്ള കെൽപ്പുള്ള രാജ്യം കൂടിയാണ്. നമ്മൾ റാഫേൽ എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഏതായുധ ശക്തികളുമായിട്ടും അവർ സഹകരിച്ചിട്ട് ഏത് രാജ്യത്തെയും കീഴ്പ്പെടുത്താനുള്ള ഒരു കെൽപ്പ് ഇസ്രായേലിനുണ്ട്. ഇന്ന് ആയുധശക്തിയുടെ കാര്യത്തിൽ ഇന്ന് പശ്ചിമേഷ്യയിലെ എന്ന് മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സായുധ സേന ആയുധശക്തിയുള്ളത് ഇസ്രായേലിന്റെ കയ്യിലാണ്. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ ഏറെ മുന്നിലാണ് ഇസ്രായേൽ. എന്തിനേറെ നമ്മുടെ രാജ്യം പോലും, നരേന്ദ്രമോദിയുടെ പുതിയ ഭാരതം പോലും, പുതിയ ഇന്ത്യ പോലും ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സായുധ സേവനങ്ങൾ അവരിൽ ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആയുധമുണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഇസ്രായേലിനുണ്ട് എന്നുകൂടി ഇടയിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിങ്ങനെ ഇസ്രായേലിൻ സാമ്രാജ്യം ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ കയ്യേറ്റ ഭൂമിയിൽ പോലും ഈ രീതിയിലുള്ള ആണവ നിലയങ്ങളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യേറ്റ ഭൂമി പോലും കീഴടക്കി വരുമ്പോൾ ഇവരിങ്ങനെ വികസിക്കുമ്പോൾ ചുരുങ്ങി വരുന്നത് പാവപ്പെട്ട ഫലസ്തീനികളാണ്, ആ മണ്ണിന്റെ അവകാശികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഈ ഇന്നത്തെ വിഷയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഇപ്പോഴത്തെ ഫലസ്തീന്റെ പ്രശ്നം എന്താണ് എന്നുള്ള അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് കമന്റും നോക്കുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് ഷഫീഖ് മാനൂർ, അംസു മുഹമ്മദ്, ഹാരിസ് കൊളത്തൂർ, നൌഫലെ മാനു, വലൈക്കും ഇസ്ലാം, അഹ്ലു അള്ളാഹു ബർക്കത്ത് കേട്ടെന്ന് ആമീൻ. മദീനയോട് മോഹം. സുനീർ പുളിക്കക്കടവ്, സലാം മാളിയക്കൽ, നൌഫൽ മറവഞ്ചേരി, സലാം കെ. ഇൻഷാല്ലാ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഇൻഷാല്ലാ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക്, ഇത് മുസ്ലിം അറിഞ്ഞിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ഫലസ്തീനിയുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ പ്രവാചകന്മാരുടെ പുണ്യപാദം പതിഞ്ഞ, അവരുടെ ചരിത്ര ശേഷിപ്പുകളുള്ള, നമ്മുടെ ആദ്യത്തെ കിബിലയുള്ള സ്ഥലത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്കൾ കേട്ടെ. ഷെരീഫ് ഷെരീഫ്, വലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
പുതിയ പ്രശ്നം, ഏറ്റവും ഒടുവിലെ പ്രശ്നം, ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഫലസ്തീനിൽ. ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന് തൊട്ടടുത്താണ്, 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ള ഒരു ചെറിയ പ്രദേശമാണ്. ഫലസ്തീനിലെ മസ്ജിദ് അക്സയോട് ചേർന്ന് കിടക്കുന്ന 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രദേശമാണ് ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന സ്ഥലം. പുതിയ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1500 ആളുകൾ മാത്രമാണ് ഈ ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. 30 മുകളിലും 50 താഴെയുമായിട്ട് മാത്രമേ അവിടെ വീടുകളുള്ളൂ. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടിയിട്ട് ഈ ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന സ്ഥലം കൂടി അത് കയ്യേറ്റ ഭൂമിയായിട്ട് അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി അനുമതി നൽകുകയാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരത് പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചപ്പോഴാണ് ഈ റമദാനിൽ നമ്മൾ വിശ്വാസി സമൂഹം വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഫലസ്തീനിലെ അക്സയിൽ വെച്ച് ഞങ്ങളെല്ലാ ഇതറിഞ്ഞു, ഇത് ഫലസ്തീനികൾ അറിയുകയും ഞങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് എല്ലാ തീരുമാനവും എടുക്കുമെന്ന് അവർ ഉറച്ച തീരുമാനമെടുക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അങ്ങനെ മസ്ജിദിലേക്ക് അപ്പോൾ ആളുകൾ ഒഴുകിയെത്തി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. ഇവരിങ്ങനെ അധിനിവേശം നടത്തുന്നു, ഇവരിങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നുള്ള എന്നറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ജറായിലെയും അതുപോലെ തന്നെ കിഴക്കൻ ജെറുസലേമിലെയുള്ള ആളുകളാണ് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. മസ്ജിദുകളിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയപ്പോൾ അത് ഇവരിൽ ഇസ്രായേൽ പട്ടാളത്തിൽ, സയണിസ്റ്റ് പട്ടാളത്തിൽ ആശങ്ക പടർത്തിയെന്ന് മാത്രമല്ല അവരിങ്ങനെ ചെറിയ ചില റൂളുകളൊക്കെ പ്രഖ്യാപിച്ചു. 10,000 ആളുകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല, പള്ളിയിൽ പുറത്ത് നിൽക്കാൻ പാടില്ല, ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് തടഞ്ഞു പള്ളിയിലേക്ക് വരുന്ന ആളുകളെ. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മസ്ജിദിലേക്ക് ആളുകൾ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തത്. എന്നാൽ 10,000-ൽ കൂടുതൽ ആളുകൾ മസ്ജിദിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാവരുത് എന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അവിടുത്തെ സയനിസ്റ്റ് ഗവൺമെന്റ് പറയുകയാണ്. പക്ഷേ ഒരിക്കലും വഴങ്ങാതെ, വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി വെസ്റ്റ് ബാങ്കിൽ നിന്നും മറ്റു ആളുകൾ ഒരുമിച്ചുകൂടി പള്ളിയിലേക്ക്, മസ്ജിദുൽ അക്സയിലേക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ വെസ്റ്റ് ബാങ്ക് പറഞ്ഞപ്പോൾ ഗസയെ കുറിച്ചൊരു കാര്യം കൂടി ഇടയിൽ സൂചിപ്പിക്കാനുണ്ട്. ഗസ, ഷാഫി ഇമാമിന്റെ ഗസക്കൊരിക്കലും ഗസ നിവാസികൾക്ക് സമീപകാലത്തൊന്നും ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കാനുള്ള അനുമതി ഉണ്ടായിട്ടില്ല. കാരണം ഗസയിൽ നിന്ന് വരുന്ന ആളുകളെ ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മളിപ്പോ ഇന്ത്യയിലുള്ള ആളുകൾ, നമ്മളിപ്പോ ഇന്ത്യക്കാരാണ്, നമുക്ക് കൊൽക്കത്തയിലേക്ക് പോവാം, ഡൽഹിയിലേക്ക് പോവാം, മുംബൈയിലേക്ക് പോവാം, കശ്മീരിലേക്ക് പോവാം, എവിടേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഫലസ്തീനികൾ അവരുടെ നാട്ടിലെ ഒരു പ്രദേശമായ ബൈത്തുൽ മുഖദ്ദസയിലേക്ക് പോകാൻ ഗസ നിവാസികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുമതി കൊടുക്കാത്ത ഒരു ഗവൺമെന്റാണ് ഈ ഇസ്രായേൽ ഗവൺമെന്റ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ കിഴക്കൻ ജെറുസലേമിലുള്ളവർക്ക് പോലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശനം അനുവദിക്കാത്ത, പള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി, ഷെയ്ഖ് ജറാഹ് എന്ന പ്രദേശത്ത് കൂടി ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ട് അവിടെ ഒരു ആർക്കിയോളജിക്കൽ പാർക്ക് ഉണ്ടാക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ് നടത്തിയത്. ഷെയ്ഖ് ജറാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1500 ആളുകൾ മാത്രമുള്ള ഒരു പ്രദേശം, ഒരു നല്ലൊരു ഭൂപ്രദേശമാണ് ഷെയ്ഖ് ജറാഹ്. 50-ൽ താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ ഷെയ്ഖ് ജറാഹിൽ ഇസ്രായേൽ ആഗ്രഹിച്ചത് ആർക്കിയോളജിക്കൽ പാർക്കും മറ്റും സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട്, അവിടെ സമാധാനത്തോടുകൂടി കഴിയാൻ അനുവദിക്കാതെ അവരെ ആട്ടി ഓടിച്ചുകൊണ്ട്, എന്തിനേറെ കുറെ പേരുടെ വീടുകൾ ഇതിനോടകം അവർ പൊളിച്ചു മാറ്റുകയും അവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു എന്നുള്ളത് പോലും നമ്മൾ ഈ അടുത്ത് കണ്ടതാണല്ലോ. 1187 ആരാണ് ഷെയ്ഖ് ജറാഹ് എന്ന് കൂടി ഇടയിൽ സൂചിപ്പിക്കുകയാണ്. ഷെയ്ഖ് ജറാഹ് എന്ന് പറഞ്ഞാൽ ഒരു ബിശ്വങ്കരന്റെ പേരാണ്, ഒരു ഡോക്ടറുടെ പേരാണ്. കുരിശ് യുദ്ധം നടന്നപ്പോൾ 1187 നീണ്ട 80 വർഷത്തെ കുരിശ് യുദ്ധത്തിന് ശേഷം അവരിൽ നിന്ന് മോചിപ്പിച്ച ഖുദുസിന്റെ വിമോചകനായിരുന്ന മഹാനായ സയ്യിദുന സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു ഖുദുസിന്റെ മോചകനായിട്ട്
കുരിശിന്റെ യോദ്ധാക്കളെ അട്ടിയോടിക്കുകയും അവരുടെ മരണം അവസാനിപ്പിക്കുകയും ചെയ്ത കുദ്സിന്റെ വിമോചകനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശ്വംഗരനായിരുന്നു, ഡോക്ടറായിരുന്നു മഹാനായ ഷെയ്ഖ് ജറാഹ്. ഈ ഷെയ്ഖ് ജറാഹ് അവിടെ താമസിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഷെയ്ഖ് ജറാഹ് എന്നുള്ള ആ പ്രദേശത്തിന് പേര് വരാൻ കാരണമായത്. അവിടെയുള്ള 500 ആളുകളെ അട്ടിയോടിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പള്ളിയിലേക്ക് ആളുകൾ കൂടിയത്. കിഴക്കൻ ജെറുസലേമിലെ 1500 പേരെ ഇങ്ങനെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ സുപ്രീം കോടതി ഇതുപോലെ തന്നെ അനുമതി പുറപ്പെടുവിച്ചതായിട്ട് ഇവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ വേദന പൂണ്ടുകൊണ്ടാണ്, ഇതിൽ സങ്കടം സഹിക്കവയ്യാതെയാണ് അങ്ങനെ സംഗമിച്ച ആളുകളാണ് ഇത്തവണ മസ്ജിദുൽ അക്സയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ നരനായിട്ട് നടന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കെതിരെയാണ് ഇങ്ങനെ കടന്നു വന്ന, ഇതിൽ വേപത് പൂണ്ട് കടന്നു വന്ന ആളുകൾക്കെതിരെയാണ് ഇസ്രായേൽ പട്ടാളം നരനായാട്ടിനവരെയാണ് ഇരയാക്കിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ദിവസങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസി സമൂഹം വ്രതമനുഷ്ഠിക്കുന്ന? റമദാനിലെ 26-ന്റെ അന്നാണ് ആദ്യമായിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞു അവർ മഗ്രിബിന്റെ നേരത്ത് നോമ്പറന്നു, നോമ്പറന്നിട്ട് തറാവി നിസ്കാരം നടത്തി. തറാവി നിസ്കാരം നടത്തിയതിന് ശേഷമാണ് ഈ അക്രമം അഴിച്ചുവിടുന്നത് എന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം പിന്നെ 27-ാം രാവിലെ നമ്മളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആ മഹത്തായ 27-ാം രാവിലാണ് അടുത്ത ആക്രമണം അഴിച്ചുവിടുന്നത് ഇസ്രായേലിയൻ പട്ടാളം. അതിക്രൂരമായ അക്രമമായിരുന്നു 27-ാം രാവിലെ. അതിനുവേണ്ടി അതിന് ഇരയാക്കപ്പെട്ടു ഈ പാവപ്പെട്ട ഫലസ്തീനികൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി റമദാൻ 28, അത് അന്ന് ജെറുസലേം ഡേ കൂടിയായിരുന്നു, ജെറുസലേം ദിനം കൂടിയായിരുന്നു. ജെറുസലേം പിടിച്ചടക്കിയതുമായി ബന്ധപ്പെട്ട് ഈ ജൂതന്മാർ ഒരു ആഘോഷ ദിനമായി കൊണ്ടാടിയിരുന്ന ഒരു ദിനം കൂടിയായിരുന്നു. ആ സമയത്ത് 27-ാം രാവിലെ ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മനസ്സ് ഈ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ മനസ്സ് പോലും മിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ തൊട്ടടുത്ത പ്രദേശമായ ഗസയില് അവിടുത്തെ ഹമാസ് എന്ന് പറയുന്ന ഭരണകൂടം, ഇവിടെ ഈ അടുത്ത് ഉമ്മൻചാണ്ടി പോലും ഹമാസ് തീവ്രവാദികൾ എന്ന് എഴുതുകയുണ്ടായല്ലോ, അതിനോടുള്ള വ്യക്തമായ വിയോജിപ്പ് അദ്ദേഹം പിന്നീട് തിരുത്തുകയുണ്ടായി. എങ്കിൽ കൂടി അതൊരു വലിയ വല്ലാത്തൊരു വിയോജിപ്പ് അദ്ദേഹം ആ എഴുതിയതിനോട് ഇതിനുണ്ട് എന്നിടയിൽ സൂചിപ്പിക്കുകയാണ്. ആ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഗസ. ആ ഗസയിലെ ഹമാസ് ഭരണകൂടം പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കില്ല. തിങ്കളാഴ്ച അതേ ഈ ജെറുസലേം ദിനത്തിൽ 27-ാം രാവ് കഴിഞ്ഞ പിറ്റേ ദിവസം റമദാൻ 28-ന് ജെറുസലേം ദിനത്തിൽ അക്രമം അഴിച്ചുവിട്ടാൽ, അക്രമണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ ഹമാസ് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ജെറുസലേം ദിനത്തിലും ജെറുസലേം ഡേയിലും അക്രമണം നടന്നെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ, തീർച്ചയായപ്പോൾ അങ്ങനെയാണ് ഹമാസ് പ്രതികരിക്കുന്നതും അക്രമണം അഴിച്ചുവിടുന്നതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസ് തങ്ങളുടെ സത്യത്തിൽ ഹമാസിന്റെ കയ്യിലുള്ളത് ഒരു 20 മുമ്പ് ഉപയോഗിക്കേണ്ട വളരെ റൂഡിമെന്ററി ആയിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ആയുധങ്ങളാണ്. ഈ PVC പൈപ്പിന്റെ ഉള്ളിൽ കൂടെ മിസൈൽ വിടുന്ന രൂപത്തിലുള്ള വളരെ പുരാതനമായിട്ടുള്ള, ഒരു 10 മുമ്പ് അതൊക്കെ ആധുനികമായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ. എന്നാൽ ആർക്കെതിരെയാണ്? ഏറ്റവും അത്യാധുനികമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെയാണ് ഹമാസ്. ഇത് കേവലം 18 km മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന റോക്കറ്റുകളാണ് തെക്കൻ ഇസ്രായേലിലേക്ക്. റോക്കറ്റുകളുടെ ഒരു വർഷം തന്നെ ഹമാസ് നടത്തിയെങ്കിലും അത് കേവലം 18 km മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന പഴയകാലത്തെ യുദ്ധക്കോപ്പുകളായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഗസ്സയെ കളിയാക്കാറുണ്ട്. ഷാഫി മാമിന്റെ നാടിനെ പരിഹസിക്കുന്നത് ഈ അടുത്ത് വായിക്കുകയുണ്ടായി. ഒരു പരിഹാസം ഇങ്ങനെ, ഒരു ട്രോൾ ഇങ്ങനെയാണ്, അതായത് ഗസ്സയ്ക്ക് വെള്ളവും അതുപോലെ തന്നെ വാക്സിനും കൊടുക്കുന്നത് ഇസ്രായേലാണ്, ആ ഇസ്രായേലിനെയാണോ ഇവര് ബോംബിട്ട് ആക്രമിക്കുന്നത് എന്ന് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഗസ്സയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാർട്ടൂൺ വന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. സത്യത്തിൽ സ്വന്തം നാട്ടിൽ നിൽക്കാനുള്ള അവകാശം നശിപ്പിച്ച ആളുകളാണ്, സ്വന്തം വ്യവസായവും കൃഷിയും ഒക്കെ നശിപ്പിച്ച ആളുകളാണ്. അവർക്കെതിരെ, അവർക്ക് വേണ്ടത് വാക്സിൻ അല്ലല്ലോ, സ്വന്തം നാടും വീടും കുടുംബവും ഇല്ലാതെ വാക്സിൻ കിട്ടിയിട്ടെന്താണ്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത,
ഇവിടെ യു എൻ പോലും ഈ അടുത്ത് പറയുകയുണ്ടായി, ഫലസ്തീനിലേക്ക് ലഭിക്കുന്ന 80% വിഭവങ്ങളും അത് മറ്റുള്ള രാജ്യങ്ങളുടെ അവരുടെ ഔദാര്യമാണ് എന്ന് പോലും ഞാനോ നിങ്ങളോ പറയുന്നതല്ല, ഐക്യരാഷ്ട്രസഭ ഈ അടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി 80% വിഭവങ്ങളും ഫലസ്തീനിലേക്ക് പോകുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഔദാര്യമായി ലഭിക്കുന്നതാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുമ്പോൾ, എന്ന് മാത്രമല്ല മറ്റൊരു കണക്കെടുപ്പിൽ മറ്റൊരു സർവേയിൽ 60% ഫലസ്തീനികളും അവിടുത്തെ 60% യുവാക്കളും വളരെ ദരിദ്രരായ പാവപ്പെട്ടവരായ തൊഴിലില്ലാത്തവരാണ് എന്നുകൂടി ഒരു സർവേ ഈ അടുത്ത് പുറത്തു വരികയുണ്ടായി. ഈ പാവപ്പെട്ട ആളുകളെയാണ്, എന്തിനേറെ അവിടെ വിദ്യാഭ്യാസം പോലും ശരിക്ക് ലഭിക്കാത്ത ഒരവസ്ഥയാണല്ലോ ഉള്ളത്. ആകെയുള്ളത് ഫലസ്തീനിൽ 2500 സ്കൂളുകളാണ്. മറ്റു ഘടകങ്ങൾക്കൊന്നും സ്കൂളുകൾ നടത്താൻ അവിടെ അനുമതിയില്ല. ഈ 2500 സ്കൂളുകൾ തന്നെ നടത്തുന്നത് യു എൻ നേരിട്ട് നടത്തുന്ന സ്കൂളുകളാണ്. ഐക്യരാഷ്ട്രസഭ നേരിട്ട് നടത്തുന്ന 2500 സ്കൂളുകൾ മറ്റുള്ള ആരെങ്കിലും അവിടെ സ്കൂളുകളോ മറ്റു യൂണിവേഴ്സിറ്റികളോ മറ്റു സ്ഥാപനങ്ങളോ സ്ഥാപിച്ചാൽ ഉടനെ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ യാങ്കിപ്പടയിൽ നിന്ന് അവരെ ആക്രമിക്കുകയോ ബോംബിട്ട് നശിപ്പിക്കുകയോ ചെയ്യുമെന്നുള്ള ബോധവും ബോധ്യവും ഫലസ്തീനുണ്ട്. 2014 നമ്മൾ കണ്ടില്ലേ ഗസ ആക്രമിച്ചപ്പോൾ, 2014 ഇതിലേക്കാൾ ഭീമമായ എല്ലാ ഇതിനോട് തുലനം ചെയ്യാൻ കഴിയുന്ന ഒരക്രമം 2014 നടന്നിട്ടുണ്ട്. അന്ന് ഗസ എന്ന് പറയുന്ന, ഗസ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ പ്രദേശമാണെന്നും കരുതണ്ട, നമ്മുടെ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ വലിപ്പമേ ഗസക്കൊള്ളൂ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഗസയിലെ അന്ന് ആദ്യം തകർത്തത്, അക്രമം അഴിച്ചുവിട്ടപ്പോൾ ആദ്യം തകർത്തത് അൽഷിഫ എന്ന പേരുള്ള ഗസയിലെ ഒരു ആശുപത്രിയായിരുന്നു. അൽഷിഫ ആശുപത്രിയായിരുന്നു ഗസയിലെ ഏറ്റവും പ്രമുഖവും അതുപോലെ തന്നെ ഏറ്റവും ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന ജനകീയമായ, ഏത് സമയത്തും സമീപിച്ച് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയായിരുന്നു അൽഷിഫ. അതാണ് ആദ്യം അവർ തകർത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല 567 2014 അക്രമത്തിൽ 567 സ്കൂളുകളാണ് അന്ന് അക്രമണത്തിൽ തകർക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. അന്ന് 10 കെട്ടിടങ്ങൾ ഹാമാസ് ഉണ്ട് എന്ന് പറഞ്ഞ്, ഹമാസിന്റെ സമുച്ചയങ്ങളാണ് എന്ന് പറഞ്ഞ് 10 കെട്ടിട സമുച്ചയങ്ങൾ അന്ന് തകർത്തു. ആൾത്താമസമുള്ള കെട്ടിടങ്ങളായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. 100 ആളുകൾ ആ കെട്ടിടം തകർത്തത് മൂലം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇവർ ചെയ്യുന്നത്, ഇപ്പൊ ഈ ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന പ്രദേശവും കീഴടക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്, ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇതൊക്കെ കീഴടക്കിയതിനു ശേഷം, ജെറുസലേം കീഴടക്കിയതിനു ശേഷം, ഗസ മൊത്തം പിടിച്ചടക്കിയതിനു ശേഷം, ഷെയ്ഖ് ജറാഹ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പ്രദേശമാണല്ലോ, ഈ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുക എന്നുള്ളത് കൂടിയാണ് അതോടുകൂടി ഇവരുടെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കുക തന്നെ ചെയ്യും. മസ്ജിദുൽ അക്സ കൂടി മുസ്ലിമിന്റേതല്ലാതാക്കുക എന്നുള്ള പരമമായ ലക്ഷ്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. നവാബ് ജിറ്റ്, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ലോകം മുഴുവൻ അപകടകരമായ ഒരു മൗനത്തിലാണ്, മൗനത്തിന്റെ വാൽമീകത്തിൽ അടയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഫലസ്തീന്റെ മുന്നിൽ ഫലസ്തീൻ ഇത്രമേൽ പൊള്ളുന്ന വേദനയായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമ്പോൾ, നമുക്കറിയാം 30 വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മളൊന്ന്, നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി പെരുന്നാളിലേക്ക് കടക്കുന്ന വേളയിലാണ് ഇത്രമേൽ ഭീതിദായകമായ, ഇത്രമേൽ അക്രമോത്സുകമായ ഒരു ഇരയാക്കപ്പെടലിന് നമ്മുടെ സഹോദരന്മാർ പാത്രി ഭവിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് പാലസ്തീനിലെ ജനതയെ ഓർത്ത് സങ്കടപ്പെടേണ്ട അവസ്ഥ നമുക്ക് വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നും ലോക സമൂഹം അപകടകരമായ മൗനത്തിലാണ് എന്ന് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. മാത്രമല്ല ഫലസ്തീൻ വിഷയത്തിൽ ആകെ പ്രതികരിക്കുന്നത് ഗസയും ഹാമാസും മാത്രമാണ്, ഗസയിലെ ഹാമാസ് മാത്രമാണ്. അതെന്തുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഹാമാസ് പ്രതികരിക്കുന്നത്? ഓരോ മുസ്ലിമിന്റെയും, ലോകത്തുള്ള ഓരോ മുസ്ലിമിന്റെയും വികാരത്തെ ഹൃദയത്തിലേറ്റിയ ഒരു ജനതയുടെ പ്രതികരണം മാത്രമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഗസയിലും ജെറുസലേമിലുമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ണുവെച്ചിട്ടുള്ളത് എന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ജെറുസലേമിലെ ഫലസ്തീനികൾക്ക്, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗസയിലും ജെറുസലേമിലും, ജെറുസലേമിലെ ഫലസ്തീനികൾക്ക് വോട്ടവകാശം പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വോട്ടവകാശം പോലുമില്ലാത്ത ഒരു വിഭാഗമാണ് ജെറുസലേമിലെ ഫലസ്തീനികൾ. സ്വന്തം നാട്ടിൽ വോട്ടവകാശമില്ലാത്ത ഒരു വിഭാഗമായിട്ട് അവർ മാറ്റപ്പെട്ടത് ആര് കാരണത്താലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഫാസിസ്റ്റുകൾ നമുക്ക് മുന്നിൽ ഇടക്ക് തുറന്നു കാട്ടുന്ന ഒരു ചിത്രം അതാണ്. വോട്ടവകാശം പോലുമില്ലാതെ സയണിസ്റ്റ് പട്ടാളത്തിന് കീഴിൽ ബെന്യാമിൻ നീതന്യാഹു എന്ന് പറയുന്ന ഒരു കിരാതമന്റെ കീഴിലാണ് ഇന്ന് അവിടുത്തെ ഫലസ്തീൻ ജനത ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ജെറുസലേമിലെ, കിഴക്കൻ ജെറുസലേമിലെ റോഡുകൾ ഉപയോഗിക്കാൻ പോലുമുള്ള അവകാശം സ്വന്തം നാട്ടുകാരായിട്ട് പോലും, നമ്മൾ ജനിച്ച വളർന്ന നാട്ടിൽ പോലും നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിന്റെ തെരുവീതികളിലൂടെ, മലപ്പുറത്തുകൂടെ, നമ്മുടെ റോട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ അത് കിഴക്കൻ ജെറുസലേമിലെ ഫലസ്തീനികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇനി ഈ അടുത്ത് നടന്ന യു എൻ ചാർട്ടർ പ്രകാരം 86%, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 78%ത്തിലെത്തിയെന്നാണ്. എന്നാൽ ഈ അടുത്ത് നടന്ന യു എൻ ചാർട്ടർ പ്രകാരം, ട്രംപിന്റെ പ്രത്യേക ഇടപെടൽ മൂലമുണ്ടായ യു എൻ ചാർട്ടർ പ്രകാരം 86% ഭൂമിയാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്. ബാക്കി വെറും 14% മാത്രമായി ഫലസ്തീനികൾ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഫലസ്തീനികളെ സമ്പൂർണമായി തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രായേലിയർക്കുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? മസ്ജിദ് അക്സയെ കൂടി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്, ഒരു പരമമായ ലക്ഷ്യമാണ് ഇസ്രായേലിയർക്കുള്ളത്. ഈ റമദാനിൽ ആക്രമണം നടന്നത്, സത്യത്തിൽ അതിന് വേറൊരു തലം കൂടിയുണ്ട്. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ബെന്യാമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി, അതേ ഈ അടുത്ത് അവിടെ 5 തെരഞ്ഞെടുപ്പുകൾ നടന്നു, 4-5 തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഒന്നിലും അയാൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാനോ ഒരു ഭരണപക്ഷത്തെ കൊണ്ടുവരാനോ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ഭരണത്തിലേറാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. അയാളുടെ, ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം പോലും ഇതിന്റെ രാഷ്ട്രീയ മാനം നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ അത് വിലയിരുത്തേണ്ടതുണ്ട്. അയാള് ഭരണത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി നടന്നിട്ടും ഒരിക്കൽ പോലും അയാൾക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയാകട്ടെ അവിടുത്തെ പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഭരണപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തീവ്ര വലതുപക്ഷം, എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ തീവ്ര വലതുപക്ഷങ്ങൾ, ആ തീവ്ര വലതുപക്ഷത്തെ കൂടെ നിർത്താൻ ബെന്യാമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള ഒരു കുടില തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഫലസ്തീനിൽ, ഈ സമയത്ത് ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും, ചോരപ്പുഴ ഒഴുകാനുള്ള കാരണം ഇയാളുടെ രാഷ്ട്രീയ അടവ് നയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തീവ്ര വലതുപക്ഷം കൂടെ വരുന്ന നെതന്യാഹുവിനറിയാം. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് നെതന്യാഹുവിന്. അങ്ങനെ അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹം, അധികാരത്തിൽ തുടരാമെന്നുള്ള വ്യാമോഹമാണ് ബെന്യാമിൻ നെതന്യാഹുവിനുള്ളത്. അയാൾക്ക് ഭരണത്തിൽ നിന്ന് ഇറങ്ങാനുള്ള പേടിയൊന്നുമല്ല. പക്ഷേ ഇതിനു മുമ്പ് ഇസ്രായേലിന്റെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, യഹൂദുൽ മാർട്ടിൻ എന്ന് പറയുന്ന, അദ്ദേഹത്തിന്റെ ദുരനുഭവം തനിക്കും വരരുത് എന്നുള്ള ഒരു ഒരു ചിന്ത കൂടി ഉണ്ടാകാം ബെന്യാമിൻ നെതന്യാഹുവിന്. കാരണം എന്താണ്? അഴിമതികളിൽ മുങ്ങിക്കുളിച്ച ബെന്യാമിൻ നെതന്യാഹു എപ്പോഴെങ്കിലും ഭരണത്തിൽ നിന്നിറങ്ങിയാൽ ഉടനെ ജയിലിലടക്കപ്പെടും, തുറങ്കിലടക്കപ്പെടും എന്നുള്ള ഉത്തമമായ ബോധ്യം നെതന്യാഹുവിനുണ്ട്. തന്റെ മുൻഗാമിക്ക് സംഭവിച്ചതുപോലെ തനിക്കും സംഭവിക്കാമെന്ന്. കാരണം അഴിമതികളിൽ മുങ്ങിക്കുളിച്ച ആളാണ്, ഒട്ടേറെ അഴിമതികൾ. അധികാരം വെടിഞ്ഞാൽ ഒരു നിയമ പരിരക്ഷയും നെതന്യാഹുവിന് ലഭിക്കുകയില്ല. അങ്ങനെ നേരെ ജയിലിലേക്ക് പോകാമെന്ന് മാത്രമാണ് പിന്നീട് സംഭവിക്കുക. അതിനുമാത്രം അഴിമതികൾ അയാളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പക്ഷേ ലോകം ഇവിടെ നിസ്സംഗമായിരിക്കുന്നത്, ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിസ്സംഗമായിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്?
അറബ് ലോകം നിസ്സംഗമായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് അൽഹംദുലില്ലാ ഖത്തർ മുന്നോട്ട് വന്നിട്ടുണ്ട്, പ്രശംസനീയമാണ്. ഖത്തറിന്റെ പലസ്തീനിലെ അവിടുത്തെ രാഷ്ട്രീയകാര ഉന്നത അധികാരി ഇറാഖിലെ ഭരണാധികാരിയുമായിട്ട് ചർച്ച നടത്തുകയും സംവേദനം നടത്തുകയും അങ്ങനെ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വലിയ റാലി നടന്നതായിട്ടൊക്കെ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തുർക്കിയുടെ റജബ് തൊയ്ബ് ഉർദുഗാൻ മുന്നോട്ട് വന്നതിലും പ്രതീക്ഷയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ലോകത്തിന്റെ ഒരു പരിരക്ഷ, ലോകത്തിന്റെ ഒരു സംരക്ഷണം, ആഗോള ജനതയുടെ ഒരു കാരുണ്യത്തിന്റെ ഹസ്തം ഫലസ്തീനിലേക്ക് നീളണം. അതിന് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒരു കാരണമാകട്ടെ എന്ന് ഇടയിൽ ദുആ ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്. ഫലസ്തീനിന് നേരെ പ്രസിഡന്റ് ഉണ്ട്, ചില ആളുകൾ അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. ഫലസ്തീനിന് പ്രസിഡന്റും കാര്യങ്ങളും ഭരണകൂടമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തിനാണ് ഗസക്കാര്, ഗസയിലെ ഹാമാസ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അവർ തീവ്രവാദികളാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നം മുസ്ലിങ്ങളെ പോക്കറ്റിലാക്കാൻ വേണ്ടി അവർ പറയുന്നത് ഹാമാസ് ഇടപെടുന്നത് ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടിയിട്ടല്ല എന്നാണ്. ബൈത്തുൽ മുഖദ്ദസ് അവർ സ്വന്തം നാടിന് വേണ്ടിയിട്ടല്ലോ അവർ പോരാടുന്നത്, സ്വന്തം നാട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലല്ലേ അവർ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലസ്തീന് പ്രസിഡന്റ് ഉണ്ട്, മഹ്മൂദ് അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹ്മൂദ് അബ്ബാസ് അയാളെന്നോ അദ്ദേഹം എന്നോ അടിയറവ് പറഞ്ഞ മനുഷ്യനാണ്, എന്നോ തോൽവി സമ്മതിച്ച ഒരു മനുഷ്യനാണ് മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന പലസ്തീനിന്റെ പ്രസിഡന്റ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹാമാസ് മാത്രമാണ്. മലയാളി പോലും അവരെ തീവ്രവാദികളാക്കണോ തീവ്രവാദികൾ എന്ന് വിളിക്കണോ എന്ന് സന്ദേഹിക്കുന്ന ഒരു കാലത്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം മണ്ണിന് വേണ്ടി നിലകൊള്ളുന്നവരാണവർ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഓരോ ഹാമാസുകാരനെയും നമ്മൾ എങ്ങനെ കാണണമെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഹാമാസിനെ വെള്ളപൂശുകയല്ല, അതിന്റെ ആവശ്യവും നമുക്കില്ല. പക്ഷെ അവർ ചെയ്തത്, അവരൊരിക്കലും മറ്റൊരു രാജ്യത്ത് കടന്നു കയറാൻ അവർ ഒരുമ്പെട്ടിട്ടില്ല എന്നുകൂടി ഇടയിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു രാജ്യത്ത് അതിനെ പിടിച്ചടക്കി അധിനിവേശം നടത്താൻ, കുടിയേറ്റ ഭൂമിയിൽ കയറിയിട്ട് അധിനിവേശം നടത്താൻ അവർ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആകെ ചെയ്യുന്നത് എന്താണ്? സ്വന്തം രാജ്യത്ത് പോലും മറ്റൊരാളുടെ മേൽ കടന്നു കയറാൻ അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവരാകെ ചെയ്തത് ഞങ്ങളുടെ അവകാശങ്ങൾ, എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം അതെനിക്ക് തരണമെന്ന് അവർ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ വെള്ള പൂശിയതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയം നമ്മൾ ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുക, അതാണ് നമ്മുടെ ദൗത്യം. ഇത്രമേൽ അൽഹംദുലില്ലാ നമ്മളിപ്പോ 1 മണിക്കൂറും 10 മിനിറ്റോളമായി നമ്മൾ ഫലസ്തീനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ഇത് തുടരും, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടരും, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ നമ്മൾ കടക്കേണ്ടതുണ്ട്. ഒരുപാട് വശങ്ങൾ വെട്ടിച്ചുരുക്കി മാത്രമാണ് ഇവിടെ നിങ്ങളുമായിട്ട് സംവദിച്ചത്. ഇതിൽ തന്നെ ഫലസ്തീന്റെ ഒരുപാട് പൂർവകാല ചരിത്രങ്ങളുണ്ട്. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിനെ മോചിപ്പിച്ച ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകണം. അതുപോലെ തന്നെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാൻഹു ഖുദ്സിലേക്ക് കടന്നു വന്ന സംഭവം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ഭാഗത്തിൽ ഓർക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ വർത്തമാനകാലത്ത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഷാല്ലാ നാളത്തെ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, കമന്റ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ചരിത്രത്തിലൂടെയുള്ള ഒരു ഓട്ടമായിരുന്നു. അതുകൊണ്ട് കമന്റ് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്, ദുആ വസിയത്തുകളുണ്ട്, സലാം പറഞ്ഞവർക്കൊക്കെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. 1 മണിക്കൂറിലകം ഫലസ്തീന്റെ ചരിത്ര ഭാഗങ്ങൾ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ട ഹുസൈൻ, അള്ളാഹു അവരും ബർക്കത്തും ആഫിയത്തും നൽകട്ടെ. നമുക്ക് ഇൻഷാല്ലാ ദുആ പ്രധാനമാണ്. ഇപ്പോൾ ഉള്ള ആളുകളൊന്നും പോവില്ലേ, നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നസീർ അലി സാഹിബ് തുടരണം ഇൻഷാല്ലാ. ഇൻഷാല്ലാ ഈ ചർച്ച തുടരണം, ഇത് നമ്മൾ പഠിക്കണം, നമ്മൾ കൃത്യമായി നമ്മൾ അറിയണം. നമ്മൾ അറിയേണ്ട ചരിത്രങ്ങളാണ് ഫലസ്തീന്റെ ചരിത്രം, നമ്മുടെ ദൗത്യമാണത്. എങ്ങനെയാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടത് എന്ന് അറിയാം. നമ്മുടെ ദൗത്യമാണ്, കൃത്യമായ നമ്മുടെ ദൗത്യമാണ്. എൻ വി കൃഷ്ണവാര്യർ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഒരു കവിയുണ്ട്, എൻ വി കൃഷ്ണവാര്യർ. അദ്ദേഹത്തിന്റെ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങോ മനുഷ്യനു ചങ്ങല കൈകളാൽ ലെങ്ങൻ കൈകൾ നൊന്തിയിടുകയാൾ നെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു എന്ന് എൻ വി കൃഷ്ണവാര്യർ പാടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ആഫ്രിക്കയിലെ പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ, കളർ ഡിസ്ക്രിമിനേഷൻ,
വർണ്ണ വിവേചനത്തിനെതിരെ പോരാടുന്ന ആ സമയത്ത് എഴുതിയ കവിതയാണ്. അവിടെ അടിമകളാക്കിയിട്ട് ആളുകളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ അതെന്റെ പുറത്ത് കിട്ടുന്നു. എങ്ങൂ മനുഷ്യനു ചങ്ങല കൈകൾ ലെങ്ങൻ കൈകൾ നൊന്തിയിട്, അവിടെ ചങ്ങലയിടുമ്പോൾ എന്റെ കൈ നൊന്തു പോവുകയാണെന്നാണ് കവി പറയാൻ ശ്രമിക്കുന്നത്. എങ്ങോ മനുഷ്യനു ചങ്ങല കൈകൾ ലെങ്ങൻ കൈകൾ നൊന്തിയത് ഇടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അവിടെ പ്രഹരം വീഴുമ്പോൾ എന്റെ പുറത്താണ് വീഴുന്നത് എന്ന് ഒരു കവി പൂങ്കുവൻ പാടിയിട്ടുണ്ടെങ്കിൽ, അവിടെ പലസ്തീനികൾ പ്രയാസമനുഭവിക്കുമ്പോൾ ഇന്തിഫാദയുടെ മക്കൾ സത്യത്തിൽ ഇസ്രായേലിൽ യാങ്കിപ്പടക്ക് മുന്നിൽ പാവപ്പെട്ട ഇസ്രായേലിന്റെ കുഞ്ഞുമക്കൾ കൽച്ചീളുകൾ കൊണ്ട് വലിച്ചെറിയാൻ നിൽക്കുമ്പോൾ അപ്പോഴും സയനിസ്റ്റ് പട്ടാളം പേടിച്ചരളുന്ന പല ചിത്രങ്ങളും നമ്മൾ കണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? കാരണം ഇസ്ലാമിന്റെ ഈമാനികമായ ഒരു ശക്തി, ഒരു കൂവത്ത് പലസ്തീനികൾക്കുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അള്ളാഹുവിന്റെ ഒരു സഹായം സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സഹായിച്ചാൽ പിന്നെ ഒന്നും വലുതായ വലിയൊരു കാര്യമൊന്നും വേണ്ടല്ലോ. കാരണം അബ്രഹത്തിന്റെ ആനപ്പടയെ അബാബിയിൽ പക്ഷികളുടെ കാലിൽ പിടിച്ച ചെറിയ ചെറിയ കൽച്ചീളുകൾ കൊണ്ടാണ് അബ്രഹത്തിന്റെ ഘനഗംഭീരന്മാരായ ഭീമാകാരമുള്ള ആനക്കൊമ്പന്മാരെ ആട്ടിയോടിച്ചത്, അബ്രഹത്തിന്റെ ആനപ്പടയെ ആട്ടിയോടിച്ചത് അബാബിയിൽ പക്ഷികളുടെ ചെറിയ കൽച്ചീളുകളായിരുന്നു. അതുകൊണ്ട് ഹമാസിന്റെ മിസൈലുകളിൽ ഒന്നുമല്ല നമ്മുടെ രക്ഷ. നമുക്ക് അള്ളാഹുവിന്റെ സഹായം വരും, പലസ്തീനികൾക്ക് അള്ളാഹുവിന്റെ സഹായം വരും, നമ്മുടെ സഹോദരങ്ങൾ സേഫാകും, നമ്മുടെ സഹോദരന്മാർ തിരിച്ചു വരും. അവരവരുടെ ഭൂമിയിൽ സമാധാനത്തോടെ ശാന്തിയോടുകൂടി ജീവിച്ചിട്ടല്ലാതെ, അവർ ചിരിച്ചിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫലസ്തീനികൾക്ക് അള്ളാഹു ആഫിയത്ത്, അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ഒക്കെ ഒന്ന് ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാല്ലാ പ്രവാസികളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഷെബീ വാക്കേൽ അദീനയോട് മോഹം, സർവശക്തനായ റബ്ബ് പരിപൂർണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആകാസിയത്ത് എന്ന് അറിയില്ല, ഒന്നുകൂടി കമന്റ് ചെയ്തോളൂ. നമ്മൾ ദുആരക്കാണ് ഒരു ഫാത്തി ഓതിട്ട് ദുആരക്ക. ഇലാ ഹദ്റത്തിൻ നബീൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ കരുണക്കടലായ തമ്പുരായ റാസിഖായ തവ്വാബായ അല്ലാ, അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ ഇതിന്റെ മിസ്ല് സവാബ് നീ ലോകത്തിന്റെ നായകൻ അല്ലാ, എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ അവിടുത്തെ അസ്വാജിലേക്ക് എത്തിക്കണേ അല്ലാ, അവിടുത്തെ അസ്ഹാബിലേക്ക് എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ അമ്പിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് കുദുസിന് മോചനം നൽകണേ അല്ലാ.
അല്ലാഹുവേ പലസ്തീനിലെ ജനങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ആഗോള ജനതയ്ക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. കൊറോണ എന്ന് പറയുന്ന മാരക വൈറസിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. കൊറോണ കാരണം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് റബ്ബേ, അവർക്കൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഇൽമ നീ മൻഫഅത്തുള്ള ഇൽമാക്കി തരണയല്ല. ഞങ്ങളെ ഉഖ്രവിയായ ആലിമീങ്ങളിലും മുത്താലിമീങ്ങളിലും പെടുത്തണയല്ല. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണയല്ല. മഹാന്മാരായ ഉലമാക്കളുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണയല്ല. അല്ലാഹുവേ കരുണക്കടലായ റഹ്മാനെ, ഞങ്ങളെ മാരക രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഹമ്മത്ത സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ തജാവസ ഉമ്മത്ത സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം جعلنا بمهل فضلك من خيار أمته ومن محبيه يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദന മുഹമ്മദി വഅലിഹി വസഹബി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൽ മുസ്ലിമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉമർ മാഷ് കമന്റ് ചെയ്തിട്ടുണ്ട്, എന്റെ സഹോദരിയുടെ 2 വയസ്സുള്ള കുട്ടി തലച്ചോറിൽ ഇൻഫെക്ഷനായി, അല്ലാ ICU വളരെ സീരിയസ് ആണ്, പെട്ടെന്ന് അല്ലാഹു എത്രയും പെട്ടെന്ന് ഖൈറായ സലാമത്ത് നൽകട്ടെ. ഫാറൂഖ് അബ്ദുള്ള, ജാസ്മിൻ ജബ്ബാർ, മദീനയോട് മോഹം, ഷബീബ് വക്കയിൽ, ഉസ്താദെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്തുട്ട ഇൻഷാല്ല. സന്ദർഭോചിതമായ ഫലസ്തീൻ ഐക്യദാർഢ്യമായി ഈ വിവരണം, തുടർന്നും ഇത്തരം ചരിത്ര അറിവുകൾ നൽകുവാൻ ആദ്യം തുടക്കട്ടെ. ആമീൻ. ശുക്രൻ ജസാക്കല്ല. നമ്മളിത് തുടരും, ഫലസ്തീനെ കുറിച്ചിട്ടുള്ള ചർച്ച. നമ്മളതിന്റെ ആഴത്തിൽ പഠിക്കണം, നമ്മളതിനെ കുറിച്ച് അറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ട എല്ലാവരും ഷെയർ ചെയ്യുക. അവസാനം വന്നവർ ആദ്യം മുതൽ ഇതിന്റെ വിവരണം കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വന്ന എല്ലാവർക്കും സംബന്ധിച്ച ഒരു സെക്കൻഡ് എങ്കിലും വന്നുപോയ എല്ലാവർക്കും അല്ലാഹു ഖൈറിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മാക്കാനുള്ളത്, ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇന്ന് തന്നെ അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ പേരിൽ ഇന്നും ഇന്നലെയായിട്ട് വഫാത്തായിട്ട് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതന്റെ പേരിൽ ഇല്ലാത്ത പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരാളത് കണ്ട് നമ്മൾ മറ്റുള്ളതിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ 100 വട്ടം ചിന്തിക്കണം, നമ്മളിത് ഉള്ളത് തന്നെയാണോ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ പണ്ട് കാലത്ത് സ്വഹാബത്തിന്റെ കാലത്ത് ഒരു നുണ പറഞ്ഞാൽ ഒരു തെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ 256 ആളോടാണ് പറയുന്നത്, അപ്പൊ 256 തെറ്റായി. നമ്മളത് ഫേസ്ബുക്കിലിടുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ആ തെറ്റ് പോകുന്നത്. അപ്പോ അതൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു ഇന്നങ്ങനെ ഫേക്ക് ന്യൂസ് പ്രചരിച്ച അവസ്ഥയിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സലീം മാലിക്ക്, ചരിത്രം തുടരുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഔഷാദ് റഷീദ്, വലൈക്കും സലാം വറഹ്മത്തുള്ള. ഇൻഷാല്ലാ അവസാനിപ്പിച്ചു. ദുആ വസിയത്തോടു കൂടി ആ ഉമർ മാഷെ ദ്വാരനിരുന്നിട്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് പരിപൂർണ സലാമത്ത് നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഴ പലയിടത്തും ശക്തമായ മഴയുണ്ട്. അപ്പോ ഇൻഷാല്ലാ അല്ലാഹു അള്ളാഹിന്റെ റഹ്മത്താണ് മഴ ഇൻഷാല്ലാ. അപ്പോ അതുകൊണ്ട് ഒരു പ്രയാസവും അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.